കുറച്ച് ഐസ്ക്രീമും പിന്നെ ഇച്ചിരി ഹൽവയും കൂടി എടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കേ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്വീറ്റ് 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 ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എസ്പെഷ്യലി മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. ദാറ്റ്സ് ക്യാരറ്റ് ഹൽവ. അപ്പോൾ ഇന്നലെ പച്ചക്കറി വാങ്ങിയ കൂട്ടത്തിൽ കുറച്ചധികം ക്യാരറ്റ് ഉണ്ട്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, യെസ് കുറേ ക്യാരറ്റ് ഉണ്ടല്ലോ, നമ്മൾ എന്താ ചെയ്യാം? ഞാൻ പറഞ്ഞു നമുക്കെന്താ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. അമ്മ പറഞ്ഞു രസം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളിയായിരിക്കും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാറോ എന്നുള്ള കൺക്ലൂഷനിൽ എത്തിയത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം, പക്ഷെ ഇത് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണം. സംഭവം ആക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അത്യാവശ്യം വലിയ ഒരു മൂന്നോ നാലോ ക്യാരറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത്രയും നമ്മൾ എടുത്താൽ നമുക്ക് ഇത്തിരി എങ്കിലും കിട്ടുള്ളൂ. കാരണം ഇത് കുക്ക്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി, നമ്മൾ ഇത്ര എടുത്താൽ നമുക്ക് ഇത്തിരി കിട്ടുള്ളൂ, അത്രയും കുറവേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര വേണം എന്നനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ എടുക്കാം. എനിവേ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇഗ്നോർ ചെയ്യുക. ഞാനൊരു ഹറി ബറി ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അതിൻ്റെതായ ചില ഇതൊക്കെ ഉണ്ടാവും. എനിവേ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് നമ്മുടെ ക്യാരറ്റ്സ് ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു വലിയ പോർഷനില്ലേ, അതല്ല, ഞാനിത് കുഞ്ഞു ഹോളിലാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിലൂടെ നമ്മുടെ ഒരു നാല് ക്യാരറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പം നാല് ക്യാരറ്റ് ആദ്യം എടുക്കുമ്പോൾ ഒത്തിരി ഉണ്ടാവും, ഈ ഒരു പ്ലേറ്റ് മുഴുവൻ ഉണ്ടാവും. പിന്നെ അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയേ കിട്ടുള്ളൂ. അപ്പം എനിവേ ഞാൻ ഇത് നാലും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതെ, ഇത്രയും ക്യാരറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ടോട്ടലി കിട്ടിയതാണിത്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു 3-4 ടീസ്പൂൺ നെയ്യ് എടുക്കുക. എന്നിട്ട് അതൊന്ന് മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്, കാരണം അതിപ്പം ആഡ് ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ നട്ട്സ് ഇടണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നും ഇല്ല, ഇവിടെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇട്ടു. പിന്നെ കഴിക്കുമ്പം കുറച്ചൊരു ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ, അതുകൊണ്ട് മാത്രമാണ്, ഇറ്റ്സ് നോട്ട് കമ്പൽസറി. അപ്പം ഇത് മുഴുവൻ ഞാനൊന്ന് വറുത്ത് കോരി ഒരു സൈഡിൽ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്ലെയിം ലോ ആക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് കരിഞ്ഞു പോവും, അകത്തൊന്നും വേവും ഇല്ല. സോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റൊക്കെ നമ്മൾ ഈ പാനിലിട്ടിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതായത് എന്താ പറയുക, നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു 15-20 മിനിറ്റ് എടുത്തിട്ടാണ് ഞാനത് ചെയ്തെടുത്തത്. ഫ്ലെയിം ലോ ആയിരുന്നു, അപ്പോൾ എനിക്കൊരു 15-20 മിനിറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഒന്ന് ഇളക്കി നോക്കും, എന്നിട്ട് മൂടി അടച്ചു വയ്ക്കും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അത് കുക്കായിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്മെല്ല് കിട്ടും. നമുക്കറിയാം ഈ ക്യാരറ്റിൻ്റെ ഒരു, ക്യാരറ്റ് കുക്കായി കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ അത് കിട്ടുമ്പം ഇറ്റ് മീൻസ് യാ ഇറ്റ്സ് റെഡി. അപ്പോൾ ഇവിടെ അതെ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ക്യാരറ്റൊക്കെ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു 2 ഗ്ലാസ് പാലൊഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പാലൊക്കെ വറ്റി കുറുകി നല്ലൊരു കൺസിസ്റ്റൻസി എത്തും, അതുവരെ നമ്മൾ വീണ്ടും ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് പൊതുവേ നമ്മൾ ഈ ഹൽവ എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണല്ലേ. അപ്പോൾ അത്രക്കൊന്നും ഇല്ലെങ്കിലും ഇത് ഇച്ചിരി ഒരു ടൈം എടുക്കും. അപ്പോൾ കുക്ക് ചെയ്യുന്നതിലാണ് ഇന്ന് നമുക്ക് ഒത്തിരി ടൈം എടുക്കുന്നത്. അപ്പോൾ അതെ, 2 ഗ്ലാസ് പാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതേ മൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിയിലൊക്കെ പിടിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, കാരണം പാലാണല്ലോ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. പാൽ വറ്റിച്ചെടുക്കുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഏതാണ്ട് ഇവിടെ പാലൊന്ന് വറ്റി, നമ്മൾ ഒഴിച്ച അത്രയൊന്നും ഇപ്പോൾ ഇല്ല അല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പാല് മുഴുവൻ വറ്റിയിരിക്കുകയാണ്. അപ്പം ഇനി ഞാനിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതെ, ഈ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നിറച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം ഇറ്റ്സ്
എന്താ പറയുക ഡിപ്പെൻഡ്സ് ഓൺ യു ആണ്. നിങ്ങൾക്ക് എത്ര വേണം, ഒത്തിരി സ്വീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കാം, ഇനി അത്ര വേണ്ട ഒരു എന്താ പറയുക അത്രയും വേണ്ട എന്നാണെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഒന്ന് നോക്കുക. അപ്പം ആദ്യം നിങ്ങൾ ഒരളവിലിടുക, അതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. ആദ്യം തന്നെ ഒത്തിരി ഇട്ടിട്ട് പിന്നെ നമുക്ക് കുറക്കാനാണ് പ്രയാസം. അപ്പം അത് നോക്കിയിട്ട് എല്ലാവരും ഷുഗർ ബാലൻസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഷുഗർ മെൽറ്റാവും, അല്ലേ? നമ്മളിട്ട ഷുഗർ മെൽറ്റാവും, കുറച്ചൊരു വെള്ളം പോലെ നമുക്ക് തോന്നാം, അത് ഉണ്ടാവും. അത് ആ ഷുഗർ മെൽറ്റായതാണ്. അപ്പോൾ അതെ, ഷുഗർ മെൽറ്റായി. അപ്പം തന്നെ ഞാൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ നട്ട്സ് ഇല്ലേ, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ കൂടെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ വെള്ളമൊക്കെ വറ്റി ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി എത്തും. അതായത് നമ്മൾ ഈ പേട, ഗീ പാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എന്താ പറയുക, ഈ പാനിൻ്റെ അടിയിൽ നിന്ന് വിട്ട് വരില്ലേ, നമ്മൾ നോൺ സ്റ്റിക്കാണോ ഏതാണോ കുക്ക് ചെയ്തെടുക്കുന്ന ആ പാത്രം, അതിൻ്റെ അടിയിൽ നിന്ന് കംപ്ലീറ്റായിട്ട് ഇത് വിട്ട് വരും. അതാണ് കറക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെയാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഏലക്കായ പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായ പൊടിയുടെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ക്യാരറ്റ് ഹൽവ. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്, അങ്ങനെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതേ, നമ്മളിട്ട ഷുഗറൊക്കെ മെൽറ്റ് ചെയ്തു, ആ വെള്ളമൊക്കെ വറ്റി. ഇപ്പോൾ അതേ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പാനിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്, അല്ലേ? മുഴുവൻ വെള്ളം വറ്റി നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഒരു 90% ഒക്കെ ഓക്കെയാണ്. ഒട്ടും വെള്ളമില്ല, ഒട്ടും വെള്ളമില്ലാണ്ട് വേണം നമുക്ക് കിട്ടാൻ. ഇപ്പോൾ പാനെന്നൊക്കെ ഫുള്ളായിട്ട് തന്നെ അത് എന്താ പറയുക വിട്ട് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പം എങ്ങനെയുണ്ട്, മധുരവും ഒക്കെ കറക്റ്റാണോ നമുക്ക് നോക്കണ്ടേ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് കഴിക്കുമ്പോഴേ ഇവിടെ കുറച്ച് ഐസ്ക്രീം ഉണ്ട്. അപ്പം ഐസ്ക്രീം മിക്സ് ചെയ്ത് കഴിക്കുമ്പം സൂപ്പർ ടേസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഐസ്ക്രീം ഇല്ലാതെയാണ് ഞാൻ യൂഷ്വലി കഴിക്കാറുള്ളത്. ബട്ട് സ്റ്റിൽ ടേസ്റ്റ് ആണ്. മധുരമൊക്കെ പെർഫെക്റ്റ് ആണ്. അങ്ങനെ ഒത്തിരി ഓവായിട്ടുള്ള മധുരമൊന്നുമില്ല. എന്നാലും മധുരത്തിനോട്ട് കുറവില്ല. സംഭവം അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇതൊന്ന് ഐസ്ക്രീമിനോട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അതെ, ഞാൻ കുറച്ച് ഐസ്ക്രീമും കുറച്ച് ക്യാരറ്റ് ഹൽവ എടുത്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അപ്പം ഇനി ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കട്ടെ കേട്ടോ. കുറച്ച് ഐസ്ക്രീമും പിന്നെ ഇച്ചിരി ഹൽവയും കൂടെ എടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റിയാണ്. സോ ഐ പ്രിഫർ ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീം. സൂപ്പർ ടേസ്റ്റ് ആണ്. കാരണം ഇൻ കേസ് നിങ്ങൾ ഹൽവയിൽ മധുരം കുറച്ചിട്ടാലും ഇതിൽ ബാലൻസ് ചെയ്യാം ഐസ്ക്രീമിൽ. അപ്പൊ സ്റ്റമക്ക് ഉഷാറായിട്ട് ആ നട്ട്സും ആക്ച്വലി തോലി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. കാരണം നമ്മൾ പൊതുവേ പായസത്തിലും ബിരിയാണിയിലൊക്കെ ഇതൊക്കെ കിട്ടിയാൽ നല്ലല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുഖം നല്ല ടേസ്റ്റിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് വന്നാൽ ഇന്നാവും. സോ അത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ എനിവേ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം, കാരണം മസ്റ്റ് ട്രൈ ആണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നോട് പറയുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ടേക്ക് കെയർ, ബൈ ബൈ.